നമസ്കാരം. നമ്മൾ ഇന്ന് പരുന്തുംപാറയിലാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലെ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് പരുന്തുംപാറ. ഇടുക്കി എന്ന് പറയുന്നത് തന്നെ സുന്ദരിയാണ്. ഇടുക്കിയിലെ പീരുമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരുപാടുള്ള അതിസുന്ദരമായ സ്ഥലമാണ്. ഈ പരുന്തുംപാറ എന്ന് പറഞ്ഞാലും പാറക്കെട്ടുകൾ തന്നെയാണ്. ഇവിടെ മരങ്ങളൊക്കെ വളരെ കുറവാണ്, ചെറിയ കുറ്റിച്ചെടികളേ ഉള്ളൂ, മൊത്തം പാറയാണ്. അപ്പം ഇതിനു മുമ്പ് പരുന്തുംപാറ വന്നിട്ടില്ലാത്തവർ ഈ വീഡിയോ ഫുള്ള് കാണണം. അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ നമുക്ക് സുരക്ഷാ സജ്ജീകരണങ്ങളായിട്ട് അവിടെ ഒരു ചെറിയൊരു വേലിയൊക്കെ കെട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് വലിയ കൊക്കയാണ്, ഒരു സൂയിസൈഡ് പോയിൻ്റാണ്. അപ്പോൾ നമുക്കതിലേക്കൊന്ന് പോയി കാണാം. അടിപൊളി സ്ഥലമാണ്. പരുന്തുംപാറയിലേക്ക് നമ്മൾ ഇന്നും യാത്ര തിരിച്ചത് പതിവ് പോലെ തന്നെ കോട്ടയത്ത് നിന്നാണ്. മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനത്തിന് തൊട്ട് മുമ്പായി വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ് കാണുന്നതിനായി ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചു. ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം യാത്ര പിന്നെയും തുടർന്നു. ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി. ഇവിടെ നിന്നും നമ്മൾ ഇത്തവണ വഴി തിരിയുന്നത് വലത്തേക്കാണ്. അത് കുമളി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലേക്കൊക്കെയുള്ള റൂട്ടാണ്. കുട്ടിക്കാനത്തെ വളരെ പ്രസിദ്ധമായ ഒരു എൻജിനീയറിംഗ് കോളേജാണ് ഈ കാണുന്നത്, മരിയൻ കോളേജ്. അതിൻ്റെ പ്രധാന കവാടമാണ് ഇത്. ഈ മലമുകളിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ കെട്ടിട സമുച്ചയത്തെ കുറച്ച് നേരമെങ്കിലും നോക്കി നിൽക്കാതെ ഈ വഴി കടന്നു പോകുന്ന ഒരു യാത്രക്കാരും ഉണ്ടാകത്തില്ല. അത്ര മനോഹരമാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലമടക്കുകൾക്കിടയിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ അതിമനോഹരമായ കലാലയം. ഇതാണ് പീരുമേട്. ഇനി 6 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്താൽ പരുന്തുംപാറയിലെത്തും. കുമളി റൂട്ടിൽ പീരുമേട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പഴയ പാമ്പനാർ എന്നൊരു ജംഗ്ഷനുണ്ട്. ഈ പഴയ പാമ്പനാറിൽ നിന്നും വലത്തേക്ക് കാണുന്ന വഴിയാണ് പരുന്തുംപാറയിലേക്ക് ചെന്നെത്താനുള്ള നമ്മുടെ റൂട്ട്. ഇതാണ് പഴയ പാമ്പനാർ. ഇവിടെ നിന്നും ഈ കാണുന്ന വലത്തേക്കുള്ള ഈ വഴിയിലൂടെയാണ് നമുക്ക് പരുന്തുംപാറയിലേക്ക് പോകേണ്ടത്. പരുന്തുംപാറയിൽ നിന്നും പിന്നെ നമുക്ക് ഈ റൂട്ടിലൂടെ മുന്നോട്ട് പോയാൽ വണ്ടിപ്പെരിയാറിലേക്കൊക്കെ ചെന്നെത്താൻ സാധിക്കും. തേയിലത്തോട്ടങ്ങളുടെയും ഏലത്തോട്ടങ്ങളുടെയും നടുവിലൂടെയാണ് ഇനിയുള്ള യാത്ര.
നമ്മൾ പരുന്തുംപാറയിലേക്ക് പ്രവേശിക്കുകയാണ്. വഴിയോര കച്ചവടക്കാരൊക്കെ നമുക്ക് ഈ വഴിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുണ്ട്. വിശാലമായി കിടക്കുന്ന ഈ പാറക്കെട്ട് ഒരു പരുന്തിൻ്റെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന് വിളിപ്പേരുള്ളത്. പീരുമേട്ടിൽ നിന്ന് 6 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 25 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള അകലം. ഇന്നിവിടെ വലിയ അളവിൽ കോടമഞ്ഞുള്ളതുകൊണ്ട് കാഴ്ച വളരെ ബുദ്ധിമുട്ടായിരുന്നു. ക്യാമറയിൽ ചിത്രീകരിക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും അല്പസമയം കാത്തുനിന്നപ്പോൾ കോടമഞ്ഞ് മാറി പർവ്വതങ്ങളുടെ ഭംഗി ഞങ്ങൾക്ക് വളരെ സുഗമമായി ആസ്വദിക്കുവാനും ചിത്രീകരിക്കുവാനും കഴിഞ്ഞു. അശ്രദ്ധമായിട്ട് നടന്നാൽ പ്രായഭേദമിന്നെ ആർക്കും അപകടം വരാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതിസാഹസികതകൾക്ക് മുതിരാതെ സമാധാനപരമായി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഇവിടേക്കുള്ള യാത്ര ആർക്കും സന്തോഷപ്രദമാണ്. ഒരു കാലത്ത് ആത്മഹത്യ മുനമ്പ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്ന് വളരെ സുരക്ഷിതമായി കെട്ടിയടച്ചിരിക്കുകയാണ്. മഴക്കാലത്താണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഈ സൂയിസൈഡ് പോയിൻറ്റിൽ നിന്ന് നോക്കിയാൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഇവിടെയായി നമുക്ക് കാണാൻ കഴിയും. Thank you.
പ്രശസ്ത ഇന്ത്യൻ കവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മുഖം പാറയിൽ കൊത്തിയെടുത്തിരിക്കുന്നത് പോലെ രൂപസാദൃശ്യം തോന്നുന്ന ഒരു പാറക്കെട്ട് ഇവിടെയുണ്ട്. മറ്റൊരു കാഴ്ച ഇവിടുത്തെ സൂയിസൈഡ് പോയിൻ്റാണ്. അങ്ങനെ പരുന്തുംപാറയിലെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പം ഇവിടുത്തെ ഇവിടുന്ന് നമ്മൾ പതുക്കെ ഇവിടുന്ന് മാറുകയാണ്. ഈ റൂട്ട് തന്നെ പരുന്തുംപാറ വഴി തന്നെ ഇനി സത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ രണ്ട് എപ്പിസോഡായിട്ടാണ് ഇടുന്നത്. ഒന്ന് പരുന്തുംപാറ, രണ്ട് സത്രം. പരുന്തുംപാറ കണ്ടാൽ സത്രം കാണാതിരിക്കരുത്. അതിന് തൊട്ട് പുറകെ വരുന്ന സത്രം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വീഡിയോയും വ്ളോഗും എല്ലാവരും മസ്റ്റായിട്ട് കാണുക. ഇത് ഏതായാലും നല്ല സ്ഥലമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു, കോട മഞ്ഞായിരുന്നതുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. പക്ഷേ നമുക്ക് ഈ ക്യാമറയിൽ മഞ്ഞായതുകൊണ്ട് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു, ലൈറ്റൊക്കെ വളരെ പ്രയാസമായിരുന്നു. ഏതായാലും ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, നമ്മളിനി സത്രത്തിലേക്ക് പോവാണ്. അവിടുത്തെ കാഴ്ചകൾ കാണാം. സത്രം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര തന്നെ ഒരു കാഴ്ചയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.